ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സൂക്കുമദീനത്തിൻ്റെ മറ്റൊരു ഭാഗം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും സൂക്കുമദീനെ അല്ല മദീനത്തിനകത്തു നിന്ന് കുറച്ച് പുറത്തോട്ടിറങ്ങിയ മീനാ സലാം ഭാഗം മുമ്പെടുത്ത കുറച്ച് വീഡിയോ, ആ ഭാഗത്തേക്കുള്ള കുറച്ച് കാഴ്ചകൾ ഇന്ന് നമുക്ക് ദുബായ് കാഴ്ചകളിൽ കാണാം. ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു വെബ്സൈറ്റിൻ്റെ മലയാളം. ഒത്തിരി അന്വേഷിച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചത്. ഗൂഗിളിലാണെങ്കിൽ പോലും അത് കിട്ടിയേക്കുന്നതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്, കാണുക. പക്ഷെ പെട്ടെന്ന് പറയാവുന്നത് അതിൻ്റെ ഒരു എളുപ്പത്തിൽ നമുക്ക് പറയുന്നത് ഇണയതളം എന്ന് തമിഴിൽ അതിൻ്റെ ഉത്തരവുണ്ട്. ഇണയതളം എന്ന് പറയുമ്പോൾ ഇണയ്ക്കുന്ന ഒരു തളം അല്ലെങ്കിൽ ഒരു തലം, പലതിനെയും കൂട്ടി ഇണയ്ക്കുന്ന ഒരു തളം, ഇണയതളം എന്നാണ് തമിഴിൽ അതിൻ്റെ ഇത്. മലയാളത്തിൽ അങ്ങനെ പറയാനായിട്ടൊരു പേര് കാണുന്നില്ല. അതിൻ്റെ ഒരു ഷോ വീഡിയോ ഷോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇന്ന് ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്യാവുന്നത് കൊണ്ട് ഇച്ചിരൂടെ വ്യക്തത വരുത്തുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ. പിന്നെ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ മലയാളമാണ്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ല കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ മലയാളം. തീർച്ചയായും ഉത്തരത്തിലായിട്ട് കാത്തിരിക്കുക. പിന്നെ വീഡിയോയുടെ അവസാനം തീർച്ചയായും അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അദ്ദേഹം അവിടെ ഒരു എന്താ പറയുക, ജ്യൂസും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അയാൾ സെൽഫ് വിൽക്കുന്നതല്ല, ഏതോ കമ്പനിയുടെ സ്റ്റാഫാണ് അത് വിൽക്കുന്നത്. അയാളുടെ തൊള തൂക്കിയേക്കുന്നത് അതിനകത്തുണ്ട്. അതിൻ്റെ മുന്നിൽ അയാളിങ്ങനെ അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ശകലം കുടിച്ചു നോക്കാൻ വേണമെങ്കിൽ നമുക്ക് തരും. അതിന് അവിടെയുള്ള സ്റ്റാഫുകൾ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മേടിക്കുകയാണെങ്കിൽ 10 ദിർഹം, ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ 20 ദിർഹവും വെച്ച് അതിലത് മേടിക്കുന്നുണ്ട്. ഓരോരോ ബിസിനസ്സിൻ്റെ ഓരോ രീതികൾ, അതിന് എന്ത് എങ്ങനെ കച്ചവടം ചെയ്യാമെന്നാലോചിച്ച് ചെയ്യുന്നതാണ്. ഏതോ ഒരു കമ്പനിയുടെ സ്റ്റാഫാണ് അദ്ദേഹം, വിൽക്കുന്നുണ്ട് ജ്യൂസ്. നല്ല തണുപ്പുണ്ട് അതിന്. അതിന് സാമ്പിളും കാര്യങ്ങളും വേണമെങ്കിൽ അയാൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ ആദ്യം തരും. ഇത് നമ്മൾ മീനാ സലാമിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്, ആ വഴിയാണിത്. സൂക്കുമദീനത്തിനകം തന്നെയാണ്. ഇവിടെയൊക്കെ പാളശാലം കുറവൊക്കെ ഉണ്ട്. നല്ലപോലെ ആളുകളുള്ളപ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആഹാരമെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. മുഴുവൻ ഇംഗ്ലീഷുകാരും റഷ്യക്കാര് അല്ലെങ്കിൽ പല രാജ്യക്കാരും, നമുക്ക് അറിയത്തില്ല ഓരോരുത്തരോടൊക്കെ. ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരൊക്കെ കംബോഡിയ എന്ന് പറയും, ഇല്ലെങ്കിൽ പിന്നെ അമേരിക്ക, കാനഡ ഇങ്ങനെയൊക്കെ പറയുന്നത് കാണണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ ഇവിടെ ഒരു ബ്രോക്കർ, നമ്മൾ ഈ ഫ്രണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം. അവിടെ ഒരു ഇത് പണിത് വരുന്നുണ്ട്, അതിലേക്കുള്ള പരസ്യമാണ്. ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞായിരുന്നു മുമ്പെന്ന് തോന്നുന്നു, ഒരു ഇതുണ്ട് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്റർ. 100 കണക്കിന് ട്രെഡ്മില്ല് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കിയോസ്ക് ആണ്. എല്ലാവരും ഹായ്. ഇത് നമ്മുടെ സുഹൃത്ത് സലി. അപ്പോൾ ഇതൊരു സിൽവർ, അതെ എല്ലാം സിൽവർ ആൻഡ് ഷാള് ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ശേഖരം. എന്നാൽ ശരി, ബൈ.
അപ്പം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇതാ പോലീസിൻ്റെ ചെറിയയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. എന്താണ് മനസ്സിലാകുന്നില്ല. ആ പീരങ്കി കിരീട്ട് നടത്തിയ കാര്യങ്ങളും എന്തിൻ്റെയോ പരേഡിൻ്റെ ഭാഗമോ കാര്യങ്ങളോ എന്തോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് മീനസലാം ഭാഗത്തേക്ക് പോകാം. മീനസലാം ഹോട്ടലിലേക്ക് സൂക്ക് മതിരട്ടി എന്ന് പോകുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ജിം എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടികളൊന്നുമല്ല, ട്രെഡ്മിൽ തന്നെ നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പരിപാടികളുണ്ട്. ട്രെഡ്മില്ല് ഇന്നലെ ഞങ്ങളുടെ വന്നപ്പം വർക്കൗട്ട് ചെയ്യുന്നവരുടെ ഒക്കെ രണ്ട് ഞെട്ടിപ്പോയി. ഒരു 100 എണ്ണത്തോളം മേളുണ്ടോ? ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നതൊന്നുമല്ല. ഇതിനകത്ത് ഒരുപാട് പേരിങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേരുണ്ട്. അവരുടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളവരാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഡൽഹി വണ്ടികളുടെ ഒരു കൂമ്പാരം കാണാം. എംബോർഡിനി ഓർമ്മ വേണ്ട ഇറങ്ങിപ്പോന്നു. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു സംഭവം കൂടെ നമുക്കൊന്ന് കാണാനുണ്ട്. ഇവിടെ ഞാനിത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോയാണ്. 2 ദിവസം എന്നല്ല, 2 പ്രാവശ്യമായിട്ട്. 1 ദിവസം വന്നിട്ട് മാറി വന്നപ്പം എനിക്ക് പല വ്യത്യാസങ്ങളും തോന്നി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തോട്ട് വന്നത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ കാണുന്നത് മീനസലാമിൻ്റെ അണ്ടറിലുള്ള ഒരു കടലിനോട് ചേർന്ന ബാക്ക് പിക്ചറിൻ്റെ മിനിയേച്ചറുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് എങ്ങനെയാണ് ഇത് വിശദീകരിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പറയുന്നത് തെറ്റായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും ആധികാരികമായിട്ട് എടുക്കരുത്. എങ്കിൽ പോലും കടലാണ് ഇതേണ്ട ഈ കാണുന്ന സാധനം കടലാണ്. അതിൻ്റെ ഇവരുടെ ഹോട്ടലിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ വെച്ചേക്കുന്നത്, ഇവരുടെ അണ്ടറിലുള്ള സംഭവം. ഇവിടെ മുഴുവൻ രാജകൊട്ടാരങ്ങൾ, പാലസ് 5-6 എണ്ണം ആ ഭാഗത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അൽക്കാസർ എന്ന് പറയുന്ന ഹോട്ടലിൽ അവിടെ ആളോട് സംസാരിച്ചപ്പോൾ തന്നെ 28 ഹോട്ടലുണ്ട്. കടൽപ്പാലം കണ്ടോ, അതിലേക്ക് ഒരു പാലം കടലിലേക്ക് വെച്ചേക്കുന്നു. അതിന് അവിടെ വന്ന് കപ്പലുകൾ, ആഡംബര കപ്പലുകൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആൾക്കാർ. എന്തായാലും നമുക്ക് പുറത്തോട്ട് പോകാം. ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കെന്നും മനസ്സിലായില്ല, ഒന്നും അറിയത്തില്ല. ആ ഇങ്ങനെ കാറുകൾ ഇതും ബുക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഹോട്ടലിൻ്റെ ഇതിലുള്ളതാണ്, എല്ലാവിധ ഇതും. ഈ ഹോട്ടലിൽ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 450 മുറികൾ ഉണ്ടെന്നാണ്. ഇതിൻ്റെ ലോബിയിലൊക്കെ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നമ്മളിങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചില്ല. റോൾസ് റോയ്സ് കാറ്, പിന്നെ ആഡംബര കാറുകൾ തന്നെ. ഇപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഭാഗം നിങ്ങളെ കാണിക്കാം. ഞാൻ അങ്ങോട്ട് പോയപ്പം ഇതൊക്കെ കണ്ട റോൾസ് റോയ്സിൻ്റെ രാജാക്കന്മാരുടെ റോയൽ കാറുകളാണ്, ലംബോർഗിനി. പിന്നെ ഇത് പുതിയ ഇപ്പോഴത്തെ ഒരു രീതി, ഇതൊക്കെ റോഡിലൂടെ ഇങ്ങനെ ചീറിപ്പായുന്നത് കാണാം. ചില സമയം ഒന്നും എനിക്ക് അങ്ങോട്ട് ഇതാകുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് വേറൊരു ദിവസത്തെയാണ്. ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് അടുത്തത് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ പറഞ്ഞ കാറുകളിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഇവിടെ ആലോചിക്കണം. ഇതാണ് മറ്റേ ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ഇതൊന്നൊക്കെ ഇവർക്ക് വരുന്ന ബുക്ക് ചെയ്തിട്ട് അവരെ യാത്ര കയറ്റി അവർക്കടുത്ത ടൂറിസം കേന്ദ്രത്തിലുള്ള അവരെ കൊണ്ടുപോകാനും കാണിക്കാനും ഒക്കെ ആയിട്ട് ഇവർക്ക് വാടകയ്ക്കുള്ള വണ്ടികളാണ്, ഹോട്ടലിൻ്റെ വണ്ടികൾ. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ സ്വീകരിക്കുന്ന ഇതും കാര്യങ്ങളും മീനസ്ഥലം. അതിനകത്ത് ഏകദേശം 450 മുറികളുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ഏജൻസിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൽ പറഞ്ഞത്. ശരി.
ചെറിയൊരു വാട്ടർ ഉണ്ട്. അപ്പുറത്ത് ഈവൻ്റ് ഒക്കെ വന്നു കഴിയുമ്പം സ്റ്റാഫുകൾ പോകേണ്ട വഴികൾ വേറെയാണ്. അപ്പോൾ ആ സമയത്ത് ഇതുവഴിയാണ് ഞാൻ നടന്നു പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ പുറകിലാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ്. ഓട്ട തിങ്ങുള്ള നീളത്തിലാണ് ഇങ്ങോട്ട് വരുന്നുണ്ട് തിങ്ങനെ. പന ഈ ഈന്തപ്പനയാണ്. ഇവിടുത്തെ ദേശീയ മൃഗം ഉണ്ടോ അങ്ങ് വരെ ഉണ്ട് ഈ ഹോട്ടലിൻ്റെ. ഇത് ഭയങ്കര നീളത്തിലാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ബാക്ക് സൈഡ് പിന്നെ അതിനേക്കാളേറെ. പിന്നെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചത് പനകൾ നല്ല നിഴൽ വിരിച്ച് രണ്ട് വശം ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് വെയിലേ അടിക്കത്തി. അതുപോലെ ഇതിൻ്റെ ഓലകൾ ഈ രണ്ട് വശത്തോട്ടും കിടക്കുന്നതുകൊണ്ട് ഈ വഴി ഇങ്ങനെ നല്ല. പിന്നെ ഇപ്പം വെയിലിനൊരു മങ്ങലുണ്ട്, എന്നാലും ചൂട് നല്ലപോലെ ഉണ്ട്. അൽ നസീം ഹോട്ടൽ. പിന്നെ വണ്ടിയുടെ വരുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ബുർജൽ അറബ് ഹോട്ടൽ. ബുർജൽ അറബ് ഹോട്ടൽ അതിനകത്ത് മുറിയെടുക്കുന്നവർക്ക് ഇങ്ങനെ അൽ നസീം ഹോട്ടലിൽ നിന്ന് മുറിയെടുക്കുന്നവർക്കും മൈനസ് അലാമിൽ നിന്നൊക്കെ റൂം എടുക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ നല്ല അടുത്ത വ്യൂ കിട്ടും. എങ്കിലും ആ റൂം എടുക്കുന്നവർക്ക് പലർക്കും പോലും ആ ബുർജൽ അറബ് ഹോട്ടലിൻ്റെ ഏരിയയിലോട്ട് പോകാനും പറ്റത്തില്ല. ചുമ്മാ ടൂറിസ്റ്റുകളെ കടത്തിവിടുന്ന ഒരു ഏരിയ അല്ല അത്. ഗസ്റ്റുകൾക്കുള്ള എന്തോ ഒരു അറിയിപ്പാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഇന്ന് ഇത്രത്തോളമാക്കി നമ്മൾ നിർത്തിയേക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമ്മൾ കൂടുതൽ കാഴ്ചകളായിട്ട് വരുന്നതാണ്. അതിനു മുമ്പ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, കമ്പ്യൂട്ടറിൻ്റെ മലയാളം തമിഴിലെ അതിൻ്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഖനനി എന്ന് പറയുമ്പോൾ അതിനെ മലയാളത്തിൽ നമ്മൾ വിശദീകരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഖനനം ചെയ്യുക. അങ്ങനെ നിറയെ ഒരു 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 എന്താ ഒരു ചെയ്യുക, നമ്മുടെ ഈ കൽക്കരിയോ അല്ലെങ്കിൽ അങ്ങനെ വേണമല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് പറയാൻ. കൽക്കരിയൊക്കെ ഖനനം ചെയ്യുന്നില്ല, ഭൂമിക്കടിയിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഖനനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ഖനനി. നമുക്ക് നഖത്തിൻ്റെ ഖ അങ്ങനെ വേണമെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാം. അല്ലാതെ കമ്പ്യൂട്ടറിന് ഒരു മലയാളം വാക്ക് ഇങ്ങനെ കാണുന്നില്ല. തമിഴിൽ ഖനനി, ഞാൻ പറഞ്ഞല്ലോ ഖനിച്ചെടുക്കുക, ഖനിക്കുക. നിറയെയുള്ള ഒരു ശേഖരത്തിനകത്ത് നിന്നും ഖനിക്കുക. ആധികാരികമായിട്ടൊന്നും എടുക്കരുത്, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇത് ഇച്ചിരൂടെ വൃത്തിയായിട്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണമെന്നാണ്. വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യണം. അപ്പം കൂടുതൽ ദുബായ് കാഴ്ചകളുമായിട്ട് ഉടൻ. താങ്ക്സ്.